അപ്പോൾ നമ്മൾ അടുത്ത പാർക്കും കഴിഞ്ഞു, ചിൽഡ്രൻസ് പാർക്കും കഴിഞ്ഞു, അടുത്തതാണ് ബീവിന്റെ താജ്മഹൽ. ബീവി കാ മക്വാരി, എന്തായിരുന്നു അത്? ആ സംഭവം, അതായത് ഡ്യൂപ്ലിക്കേറ്റ് താജ്മഹൽ, താജ്മഹലിന്റെ സെയിം റിപ്ലിക്ക. പക്ഷേ എന്താ പറയാ, റിപ്ലിക്ക മാത്രമേ ഉള്ളൂ, താജ്മഹലിന്റെ ആ ഒരു ഗുണമൊന്നും ഉണ്ടാവില്ല. താജ്മഹൽ ഭയങ്കര കോടിക്കണക്കിന് ₹ ബാക്കിയിട്ട് ചെലവാക്കിയതെങ്കിൽ ഇത് വെറും ₹5 ലക്ഷം 6 ലക്ഷം രൂപക്ക് അങ്ങനെയാണ് ഇതിന്റെ ചെലവ് വരുന്നത്. അപ്പൊ ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ. 25 രൂപയാണ് ഒരാൾക്ക് ടിക്കറ്റ്. അപ്പൊ ഇതാണ് ഇതിന്റെ എൻട്രൻസ് വരുന്നത്. അമ്മേനെയും മാവേനെയും പപ്പ താജ്മഹൽ കാണാൻ കൊണ്ടുവന്നില്ലേ? അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് താജ്മഹൽ. എങ്ങനെയുണ്ട് സാധനം? താജ്മഹൽ എങ്ങനെയുണ്ട്? നല്ല ഒറിജിനൽ മാർബിൾ കല്ലിൽ കൊത്തിയെടുത്ത താജ്മഹലാണ്. എന്തായാലും അതേപോലെ ഒരു സംഭവം, അതേ ഒരു കോപ്പി, സെയിം റിപ്ലിക്ക. ഫ്രണ്ടിലും ഏകദേശം ഒരേ സെയിം സംഭവം തന്നെയാണ് ചെയ്തത്. ആ പക്ഷെ ഇവിടെയുള്ള ആ ഒരു വെള്ളത്തിന്റെ സംഭവം മാത്രമില്ല, ബാക്കിയെല്ലാം സെയിം ആക്കിയിട്ടുണ്ട്. ആ അതെ, സംഭവം എല്ലാം ഉണ്ടായിരുന്നു, ഡ്രൈ ആയതായിരിക്കും. കാരണം മെയിന്റൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, അത്യാവശ്യം നല്ല വൃത്തിക്ക് തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നല്ല കാണാനൊക്കെ നല്ല രസം ഉണ്ടാവുമായിരുന്നു. ആ മെയിൻ്റെനൻസ് ഇല്ല, അത് തന്നെയാണ്. ഏത് ടൂറിസ്റ്റ് പ്ലേസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാലും മെയിൻ്റെനൻസ് മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല അവർ, എല്ലാം വൃത്തികേടായി കിടക്കുക. ഭയങ്കര തിരക്കാണ് ഇവിടെ കേട്ടോ, ഭയങ്കര തിരക്കാണ്. നമുക്ക് ഇവിടെ ഉള്ളിലേക്ക് കടക്കാം, ഉള്ളിൽ എന്താണ് സംഭവം നോക്കാം. 1660 ഇഷ്ട ഭാര്യയുടെ ഓർമ്മക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഔറംഗസീബ് ആണ് ഈ സംഭവം നിർമ്മിച്ചത്. വൈഫിനെ അടക്കം ചെയ്യുന്നത് വൈഫിൻ്റെ ടോംബാണ് ഈ കാണുന്നത്. അവിടെ എല്ലാ ആൾക്കാരും അവിടേക്ക് നോക്കി പൈസയൊക്കെ, ഒരുപാട് പൈസയൊക്കെ ഇടുന്നുണ്ട് അതിലേക്ക്. ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോനെ പറ്റിയിട്ട്, അതായത് ഈ ബിബിക്കോ മക്വേറിനെ പറ്റിയിട്ട് പറയാൻ വേണ്ടി. നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഇതിനെപ്പറ്റി വേണമെന്നുണ്ടെങ്കിൽ ഈ സംഭവം സ്കാൻ ചെയ്താൽ മതി, കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഔറംഗബാദ് കഴിഞ്ഞു, ഇനി നമുക്ക് മുംബൈ വൈ ആലിബാഗ് വൈ നേരെ നാട്ടിലേക്ക് വിളിക്കാം. ഓക്കെ, അടുത്ത മുംബൈ വിശേഷം ഒന്നുകൂടി കാണാം.